രണ്ടായിരത്തിയൊമ്പതിൽ തിയേറ്ററുകളിലെത്തി ശ്രദ്ധ നേടിയ സിനിമയാണ് നീലത്താമര എം ടി വാസുദേവൻ നായർ എഴുതി ലാൽജോ സംവിധാനം ചെയ്ത ഈ സിനിമയിലൂടെയാണ് അർച്ചനാ കവി എന്ന അഭിനേത്രിയെ മലയാളത്തിന് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇതേ പേരുള്ള സിനിമയുടെ ആയിരുന്നിട്ട് കൂടി സിനിമയും പാട്ടുകളും അഭിനേതാക്കളും എല്ലാം പ്രേക്ഷക മനസ്സിൽ സ്ഥാനം നേടി കൈലാഷായിരുന്നു ചിത്രത്തിൽ നായകൻ സമ്പ്രത സുനിൽ അടക്കമുള്ള താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പതിനൊന്ന് വർഷങ്ങൾക്ക് ഒരു കൂടിക്കാഴ്ചയുടെ സന്തോഷം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് നായിക അർച്ചന കവി സിനിമയിൽ രത്നം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സംരത സുനിൽനേയും മകൻ അഗസ്ത്യേയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാൻ സാധിച്ച സന്തോഷമാണ് അർച്ചന ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വിവരിച്ചത് കുഞ്ഞുമാളു എന്നായിരുന്നു അർച്ചന കവിയുടെ കഥാപാത്രത്തിന്റെ പേര് സംപ്രതയേയും മകനെയും കണ്ടപ്പോൾ ഹോംലി ഫീലാണ് അനുഭവപ്പെട്ടതെന്നും കുറിപ്പിൽ അർച്ചന കവി പറയുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം സംവ്രത അഖിലിനെ വീണ്ടും കണ്ടുമുട്ടി പക്ഷേ പഴയ അതേ ഫീൽ തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടത് സാം പ്രതിരൂപമാണ് ആ പുഞ്ചിരിക്ക് ഏതു ഉത്കണ്ഠയുള്ള ഹൃദയത്തെയും ശാന്തമാക്കാനും വീട്ടിലായിരിക്കുന്നത് പോലുള്ള പ്രതീതി തോന്നിപ്പിക്കാനും കഴിയും നമ്മളിത് പലപ്പോഴും ചെയ്യണം സാം വളരെ സഹാനുഭൂതിയും ഊഷ്മളതയുമുള്ള ഒരു അത്ഭുതകരമായ കുട്ടിയാണ് അഗസ്ത്യ എനിക്കിപ്പോഴും അവൻ്റെ ചിരി ഇന്നും തിരിച്ചു വരാൻ കഴിയുന്നില്ല ലവ് യു കുഞ്ഞെ എന്നാണ് സംവ്രതയെയും മകനെയും കുറിച്ച് അർച്ചന കുറിച്ചത് അഭിനയത്തിന്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി കുടുംബജീവിതം ആസ്വദിക്കുകയാണ് സംവ്രത സുനിൽ ഭർത്താവ് രാജനും മക്കളായ അഗസ്ത്യക്കും രുദ്രയ്ക്കുമൊപ്പം അമേരിക്കയിലാണ് സംവ്രത സെറ്റിൽഡായിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇടയ്ക്ക് തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി താരം പങ്കുവയ്ക്കാറുണ്ട് വല്ലപ്പോഴും നാട്ടിൽ അവധി ആഘോഷിക്കാൻ എത്തുമ്പോൾ തന്റെ സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളെ സന്ദർശിച്ച് സൗഹൃദം പുതുക്കുന്നതിൽ സംപ്രത വിട്ടുവീഴ്ച വരുത്താറില്ല കഴിഞ്ഞ ദിവസം ഒട്ടനവധി സിനിമകളിൽ തൻ്റെ നായകനായി അഭിനയിച്ചിട്ടുള്ള ജയസൂര്യെയും കുടുംബത്തെയും സമൃത സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൃത നാട്ടിലുണ്ട് കേരളത്തിൽ കാലുകുത്തിയ ഉടൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബീച്ചിൽ ഉല്ലസിക്കുന്ന ചിത്രങ്ങളും വീഡിയോവും സമൃത പങ്കുവച്ചിരുന്നു കണ്ണൂരാണ് സമൃദ്ധിയുടെ സ്വദേശം പയ്യാമ്പലം ബീച്ചിൽ നിന്നുള്ള വീഡിയോ ആണെന്നാണ് വ്യക്തമാകുന്നത് വെള്ളനിറത്തിലുള്ള ചൂരിദാറിലാണ് താരം പ്രത്യക്ഷപ്പെട്ടത് വൈശാഖ സന്ധി എന്ന ഗാനം പശ്ചാത്തലമായി ഉൾപ്പെടുത്തിയിരുന്നു ഒരു ഹേറ്റേഴ്സ് പോലുമില്ലാത്ത മലയാളത്തിലെ ചുരുക്കം ചില നടിമാരിൽ ഒരാൾ കൂടിയാണ് സംവ്രത രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അഖിൽ രാജുമായുള്ള സംവ്രതയുടെ വിവാഹം ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്നിനായിരുന്നു മൂത്ത മകൻ അഗസ്ത്യയുടെ ജന്മം മൂന്ന് വർഷം മുമ്പേ ഫെബ്രുവരിയിൽ ഇളയമകൻ രുദ്രയും ജനിച്ചു രണ്ടായിരത്തി നാലിൽ ലാൽജോ സംവിധാനം ചെയ്ത രസികൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സമ്പ്രദയുടെ അരങ്ങേറ്റം പിന്നീട് ഒരു പിടി നല്ല സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ സംവ്രത വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്ന ചിത്രത്തിലൂടെ ഇടയ്ക്ക് സംവ്രത അഭിനയത്തിലേക്ക് മടങ്ങിയെത്തി ചില റിയാലിറ്റി ഷോകളിൽ മെൻഡറായും താരം ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് കുടുംബ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി